ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതികളിൽ ഒന്നാണ് മഹാഭാരതം. മഹാഭാരതത്തിന്റെ മറ്റൊരു പേര് ജയം എന്നാണ്. മഹാഭാരതത്തിലെ ആദ്യ ശ്ലോകം ഓം നാരായണനെയും അഥവാ കൃഷ്ണൻ, പുരുഷന്മാരിൽ അത്യുന്നതനായ നരനെയും അതായത് അർജുനനെയും സരസ്വതീ ദേവിയെയും വണങ്ങി ജയ എന്ന വാക്ക് ഉച്ചരിക്കണം എന്ന് വ്യാസൻ പ്രാർത്ഥനയോടെ തുടങ്ങുന്നു. ഭാരതീയ വിശ്വാസമനുസരിച്ച് ആകെയുള്ള രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണിത്, മറ്റൊന്ന് രാമായണം ആണ്. മഹാഭാരതം ഇതിഹാസവും രാമായണം ആഖ്യാനവും എന്നൊരു വേർതിരിവും വേദകാലത്ത് നിലനിന്നിരുന്നു. വേദങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധാരണ ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട കാവ്യശാഖയാണ് ഇതിഹാസങ്ങൾ എന്ന ശങ്കരാചാര്യരുടെ അഭിപ്രായത്തെ പിന്തുടർന്ന് മഹാഭാരതത്തെ പഞ്ചമ വേദം എന്നും വിളിക്കുന്നു. വ്യാദവ്യാസനാണ് ഇതിന്റെ രചയിതാവ്. എന്നാൽ ഇന്ന് കാണുന്ന രീതിയിൽ എത്തിച്ചേർന്നത് വളരെ കാലങ്ങളായുള്ള കൂട്ടിച്ചേർക്കലുകളിലൂടെയാണ്. മഹാഭാരതം ആദിപർവ്വത്തിൽ പറയുന്നത് 8,800 പദ്യങ്ങൾ മാത്രമുള്ള ഗ്രന്ഥമായിരുന്നു എന്നാണ്. എങ്കിലും പിന്നീടത് 24,000 ശ്ലോകങ്ങളും അതിനുശേഷം 1,250,000 ഗ്രന്ഥമായി വളർന്നുവെന്നും കാണാം. കാലത്താണ് ഒരുപക്ഷെ മഹാഭാരതം അതിന്റെ പരമാവധി വലിപ്പത്തിൽ എത്തിയത്. വേദവ്യാസനാണ് ഇതിന്റെ രചയിതാവ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 3,801 വർഷം മുമ്പാണ് വ്യാസൻ ജീവിച്ചിരുന്നത്. ഏതാണ്ട് വ്യാസന്റെ ജനനത്തെക്കുറിച്ച് ഹസ്തിനാപുരത്തിൽ നടത്തിയ ഉൽഖനനങ്ങൾ സൂചിപ്പിക്കുന്നു. വ്യാസൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ശ്രീ ഗണപതി അത് എഴുതി സൂക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അദ്ദേഹം ഒരേ സമയം രചയിതാവും കഥാപാത്രവും സാക്ഷിയുമായി. എന്തായാലും ഭാരതയുദ്ധം ഒരു ചരിത്ര സംഭവം ആണെന്ന് മിക്ക ചരിത്രകാരന്മാരും സമ്മതിക്കുന്നു. ആദിപർവ്വത്തിൽ കുരുപാണ്ഡവ സേനകൾ കലിദോപര യുഗങ്ങളുടെ ഇടയിൽ സമന്ത പഞ്ചകത്തിൽ വച്ച് യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. ക്രിസ്തുവിന് മുമ്പ് 3,102 അതെന്നാണ് ചരിത്രകാരന്മാരുടെ പക്ഷം. ഭാരതകഥയുടെ ആദ്യരൂപം എന്നാണ് ഉണ്ടായതെന്ന് വ്യക്തമല്ല. അശ്വലായന്റെ ഗൃഹസൂത്രത്തിലും ശംഖയാന്റെ ശൗദ സൂത്രത്തിലും മഹാഭാരതം, ഭാരതം മുതലായ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. പാണിനീയത്തിലാകട്ടെ വാസുദേവൻ, അർജുനൻ മുതലായവരെ പരാമർശിച്ചിരിക്കുന്നു. ബുദ്ധമതത്തിന്റെ ഉദയകാലം തൊട്ട് മഹാഭാരതം നിലനിൽക്കുന്നു. ക്രിസ്തുവിന് മുമ്പ് 500 മുതൽ ഇന്നുവരെ അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പരാശരപുത്രനായ വ്യാസനാമം തൈത്തിരിയാരണ്യകത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ബുദ്ധന് പൂർവജന്മത്തിൽ കൽഹദ്വൈപാനന എന്ന പേരുണ്ടായിരുന്നു എന്ന വിശ്വാസം മരണീയമാണ്. വ്യാസന്റെ മറ്റൊരു നാമം കൃഷ്ണദ്വൈപാനനൻ എന്നായിരുന്നല്ലോ. പല തെളിവുകളുടെയും അവലംബിക്കുമ്പോൾ മഹാഭാരതം ബുദ്ധന് മുൻപ് തന്നെ പ്രചാരത്തിലിരുന്നു എന്ന് കരുതണം. അക്കാലത്ത് ഒരു കൃതിയുടെ രൂപം പ്രാപിച്ചോ എന്നത് വ്യക്തമല്ല. ഏറ്റവും കുറഞ്ഞത് ക്രിസ്തുവിന് മുമ്പ് 400-300 ഇടയിലെങ്കിലും മഹാഭാരതം പുസ്തകരൂപം പ്രാപിച്ചു എന്ന് മാത്രം മനസ്സിലാക്കാം. വേദകാലത്തെ ഒരു പ്രധാന ഋഷികുടുംബാംഗമായ വസിഷ്ഠ മഹർഷിയുടെ പുത്രനായ പരാശരന് മുഖുവസ്ത്രിയിലുണ്ടായ മകനാണ് വ്യാസൻ എന്ന ദൈവാനനൻ. അമ്മയെപ്പോലെ തന്നെ കറുത്ത നിറമായതിനാൽ കൃഷ്ണദൈവാനനൻ എന്ന പേരും ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ സന്യാസം സ്വീകരിച്ച അദ്ദേഹം ത്രീശുഖൻ എന്ന മകന് ജന്മവും നൽകിയിട്ടുണ്ട്. ദ്വൈപായനൻ യൗവനകാലത്ത് തന്നെ അവശേഷിച്ചിരുന്ന വേദമന്ത്രങ്ങൾ എല്ലാം ശേഖരിച്ച് അവയ്ക്ക് രൂപവും ഉച്ചാരണ രീതിയും സ്ഥാപിച്ചു. ആ രീതിയിലാണ് അവ ഇന്നും അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സംസ്കാരത്തിന് ആധാരവും ഒരു യുഗഗ്രന്ഥവും അദ്ദേഹം നൽകി. ജനങ്ങൾ അദ്ദേഹത്തെ ആദരപൂർവ്വം വേദവ്യാസൻ എന്ന് വിളിച്ചു തുടങ്ങി. വ്യാസൻ നൈമിശാരണ്യത്തിലോ കുരുക്ഷേത്രത്തിനടുത്തോ വലിയ ഒരു ആരണ്യ സർവകലാശാല തന്നെ നടത്തിയിരുന്നു എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പുത്രനായ ശുകമഹർഷിയുടെ പ്രഗത്ഭനായ ശിഷ്യനാണ് ശുക്ല യജുർ വേദകർത്താവായ യാജ്ഞവൽക്യൻ. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ 3 ഘട്ടങ്ങളിലൂടെയാണ് മഹാഭാരതം ഇന്ന് കാണുന്ന രൂപത്തിലായത്. അതിലെ ആദ്യഘട്ടം മൂലകൃതിയുടെ രചനയിൽ നിന്ന് തുടങ്ങുന്നു. 2 കുലങ്ങൾ കുരുവംശവും പാണ്ഡവനും തമ്മിലുള്ള കലഹമാണ് ഇതിവൃത്തം. വളരെക്കാലം ഇവർ തമ്മിൽ വഴക്കിടുകയും അവസാനം ഒരു ജനതയായി മാറുകയും ചെയ്തു. ഈ ഐക്യത്തെപ്പറ്റി യജുർവേദത്തിൽ വിവരണമുള്ളതിനാൽ BC 10 മുൻപാണ് എന്ന് ചരിത്രം പറയുന്നു. ആദ്യകാലങ്ങളിൽ ഗാനരൂപത്തിലാണ് ഈ കഥ പ്രചരിക്കപ്പെട്ടത്. ശേഷം വന്നവർ കഥയെ ഗ്രന്ഥരൂപത്തിലാക്കി. ഇതാണ് മഹാഭാരതത്തിന്റെ ജയം എന്ന ആദ്യരൂപം. പാണ്ഡവരുടെ ജയം എന്നതാവാം
ഗ്രന്ഥത്തിന് ഇത്തരമൊരു പേര് വരുവാൻ കാരണം. BC 5-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമായ അശ്വലായന ഗൃഹ സൂത്രത്തിൽ ഭാരതം എന്നൊരു കൃതിയെ പരാമർശിച്ചു കാണുന്നു.